ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് സിക്സ് സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഹിസ്റ്ററി ചാപ്റ്റർ സെവൻ അശോക ദ എംപറർ ഹൂ ഗേവ് അപ്പ് വാർ എന്ന് പറയുന്ന ലെസ്സൺ ആണ് അശോകൻ യുദ്ധം ഉപേക്ഷിച്ച ചക്രവർത്തി നമുക്ക് എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലെസ്സണിലേക്ക് പോവാം റോഷൻസ് റൂപ്പി റോഷൻ്റെ കയ്യിലിരുന്ന ഒരു രൂപിയെക്കുറിച്ചാണ് പറയുന്നത് റോഷൻ ക്ലാസ് ദ ക്രിസ് നോട്ട്സ് ദർ ഗ്രാൻഡ് മദർ ഹാഡ് ഗിവൺ ഹെർ ഫോർ ഹിസ് ഹെർ ബർത്ത് ഡേ വൈൽ ഷി ബാഡ്ലി വാണ്ടഡ് ടു ബൈ എ ന്യൂ സീരി ഷീ ഓൾസോ വാണ്ടഡ് ടു ജസ്സി ആൻഡ് ഫീൽ ദ ബ്രാൻഡ് ന്യൂ നോട്ട്സ് ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഷി നോട്ടീസ് ദറ്റ് ഓൾ ഓഫ് ദം ഹാഡ് എ സ്മൈലിംഗ് ഫേസ് ഓഫ് ഗാന്ധിജി പ്രിൻറ്റഡ് ഓൺ ദ റൈറ്റ് ആൻഡ് എ ചൈനീസ് സെറ്റ് ഓഫ് ലൈൻസ് ഓൺ ദ ലെഫ്റ്റ് വാട്ട് വെയർ ദ ലയൺസ് ദർ ഫോർ ഷിവൺ ഡേ നമ്മുടെ റോഷിനോ അവിടെ ഗ്രാൻഡ് മദർ കുറച്ച് പുതിയ നോട്ടുകൾ കൊടുത്തു നോട്ടുകൾ മീൻസ് റുപ്പി കൊടുത്തു അവിടെ നോക്കിയപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് എല്ലാ നോട്ടുകളിലും ആരി ഇരുപ്പുണ്ട് നമ്മുടെ ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധി ഇരിപ്പുണ്ട് അതുപോലെ വളരെ ചെറിയ ലെഫ്റ്റ് സൈഡിലായിട്ട് വളരെ ചെറിയ ഒരു സെറ്റ് ഓഫ് ലയൺസ് അത് നമുക്ക് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവൾക്ക് ആകെ അത്ഭുതമായി എവിടെ നിന്നാണ് ഈ ലയൺസ് വന്നത് എന്നുള്ളത് ദാ ഇതാണ് നമ്മൾ നോട്ടിൽ കാണുന്ന ലയൻ്റെ പിക്ചർ എ വെരി ബിഗ് കിങ്ഡം ആൻഡ് എംപയർ ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ഒരു വലിയ രാജ്യം അത് നമ്മൾ സാമ്രാജ്യം എന്ന് പറയുന്നു ദ ലയൻസ് ദ വി സി ഓൺ അവർ നോട്ട്സ് ആൻഡ് കോയിൻസ് ഹവ് എല്ലോ ഹിസ്റ്ററി ദ വെയർ കേൻ സ്റ്റോൺ ആൻഡ് പ്ലേസ് ഓൺ ദ ടോപ്പ് ഓഫ് ദ മാസീവ് സ്റ്റോൺ പില്ലർ അറ്റ് സാരനാഥ് സാരനാഥ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ സ്റ്റോൺ പില്ലറിലാണ് നമ്മൾ ഈ കാണുന്ന ലയൻസിനെ ക്രേവ് ചെയ്തത് അതായത് കൊത്തി വെച്ചിരിക്കുന്നത് അശോക വാസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് റൂളർ നോൺ ടു ഹിസ്റ്ററി ആൻഡ് ഓൺ ഹിസ്

before we find out what was written in this inscription let us see why kingdom was called an empire നമ്മൾ ആ ഇൻസ്ക്രിപ്ഷൻസ് അല്ലെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമുക്ക് പറയേണ്ടത് നമ്മൾ സാധാരണ ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അത് നമ്മൾ കിങ്ഡം എന്നാണ് പറയുന്നത് പക്ഷേ ഇത് എംപയർ എന്നാണ് പറയുന്നത് എംപയർ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം എന്നാണ് അർത്ഥം അപ്പോൾ ഒരു രാജ്യവും സാമ്രാജ്യവും തമ്മിലുള്ള ഡിഫറെൻസാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് The emperor empire that Ashoka rule was founded on his grandfather Chandragupta Maurya more than 2300 years ago. Chandragupta was supported by a wise man named Chanakya or Kaudilya. Many of the Chanakya's ideas were written down in the book called Arthashastra. നമ്മുടെ ഈ അശോകൻ എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറായ ചന്ദ്രഗുപ്ത മൗര്യൻ ആണ് അശോകൻ്റെ ഈ എംപയർ അല്ലെങ്കിൽ ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സാമ്രാജ്യം രൂപപ്പെട്ടത് ഞാൻ ചന്ദ്രഗുപ്ത വളരെയധികം സപ്പോർട്ട് ചെയ്ത ഒരു ബുദ്ധിമാനായ മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ചാണക്യൻ അല്ലെങ്കിൽ കൗഡില്യൻ എന്നായിരുന്നു നമ്മുടെ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ എന്തായാലും നമ്മൾ ഭാരതം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു ചാണക്യൻ അത് ഒരു നല്ല എന്താ പറയുന്നത് ഒരു ഗണിത ശാസ്ത്രജ്ഞനുൾപ്പെടെ വളരെയധികം വാഗ്മിയുമായിരുന്ന വളരെയധികം പണ്ഡിതനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അവർ കൗഡില്ലൽ അല്ലെങ്കിൽ ചാണക്യൻ എന്ന് പറയുന്നത് ചാണകൻ്റെ ബുദ്ധിശക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹിസ്റ്ററി പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം എഴുതിയ ബുക്കാണ് അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത് ഈ പുസ്തകത്തിനകത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചാണക്കിന്റെ ഒരുപാട് ഐഡിയാസ് നമുക്ക് കാണാൻ പറ്റും ഡൈനാസി ഡൈനാസി എന്ന വാക്കിനർത്ഥം രാജവംശം എന്നാണ് വെൻ മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഫാമിലി ബിക്കം റൂളേഴ്സ് വൺ ആഫ്റ്റർ വൺഅതർ ദ ഫാമിലി ഈസ് ഓഫൺ കോൾഡ് ഡൈനാസ്ട്രി ദ മൗരിയസ് വെയർ എ ഡൈനാസി വിത്ത് ത്രീ ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ചന്ദ്രഗുപ്ത ഹിസൻ ബിന്ദുസാര ബിന്ദുസാരാസ് ആൻഡ് അശോക ഈ നമ്മളിപ്പോൾ പറയുന്ന അശോക ചക്രവർത്തിയുടെ ഡൈനാസിറ്റി എന്ന് പറയുന്നത് മൗര്യാണ് അതായത് മൗര്യസിന്റെ ഏർ മൂന്ന് രാജാക്കന്മാരാണ് പ്രധാനമായിട്ടും ഉള്ളത് അതായത് ചന്ദ്രഗുപ്ത ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്ന അശോകന്റെ ഗ്രാൻഡ് ഫാദർ അതുപോലെ അശോകിൻ്റെ അച്ഛനായ ബിന്ദുസാര പിന്നെ അശോക ചക്രവർത്തി അപ്പോൾ ഇവരെല്ലാം ചക്രവർത്തി എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് ഓർത്തോണം ഒരിക്കലും രാജാവ് അശോക രാജാവ് എന്ന് നമ്മൾ ഒരിടത്തും കേട്ടാറില്ല അശോക ചക്രവർത്തി എന്നാണ് പറയപ്പെടുന്നത്

അതായത് ഈ സിറ്റീസിനെയാണ് നമ്മൾ ഈ ബ്ലാക്ക് ഡോട്ട് കൊണ്ട് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ റെഡ് ഡോട്ട് കൊണ്ട് റെഡ് ഡോട്ട് കൊണ്ട് പറയുന്നത് എന്താണ് അത് പ്ലേസസ് വേറെ ഇൻസ്ക്രിപ്ഷൻസ് അശോക വാസ്ഫൗണ്ട് അദ്ദേഹത്തിൻ്റെ അശോക ചക്രവർത്തിയുടെ ഇൻസ്ക്രിപ്ഷൻസ് നിർദ്ദേശങ്ങൾ ലിഖിതങ്ങൾ ഉള്ള സ്ഥലങ്ങളാണ് ആ റെഡ് ഡോട്ട് കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് There were several cities in Ember marked with the black dots on the map. These included the capital, Padaliputra, Takshashila, and Ujjain. Takshila was a gateway to northwest, including Central Asia, while Ujjain lay on the route from north to south India. Merchants, officials, and craft persons probably lived in these cities. വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ക്യാപിറ്റൽ അവര് സാമ്രാജ്യം അല്ലെ അശോക ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുന്നത് പാടലിപുത്ര എന്നാണ് അറിയപ്പെടുന്നത് ഇന്നത്തെ പാറ്റ്നയാണ് പണ്ടത്തെ പാടലിപു പുത്ര എന്ന് പറയുന്നത് ശേഷാ സൂര്യ എന്ന് പറയുന്ന രാജാവ് വന്നപ്പം ഈ പാടലിപുത്ര എന്ന വാക്ക് മാറ്റി പാറ്റ്നയാക്കിയതാണ് അപ്പോൾ പാടലിപുത്ര തക്ഷില ഉജ്ജയിൻ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സിറ്റീസ് എന്ന് പറയുന്നത് അവിടെയായിരുന്നു കൂടുതൽ ഓഫീഷ്യൽസ് മർച്ചൻസും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത് ഇൻ അതർ ഏരിയാസ് വെയർ വിൽ വില്ലേജസ് ഓഫ് ഫാർമേഴ്സ് ആൻഡ് ഹേർഡേഴ്സ് അതായത് മറ്റ് വില്ലേജുകളുള്ള കൃഷിക്കാരും ആട്ടടിയന്മാരും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഇൻ സം ഏരിയാസ് അച്ചാർ സെൻട്രൽ ഇന്ത്യ ദർ വെർ ഫോറസ്റ്റ് വെയർ പീപ്പിൾ ഗാതേഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ആൻഡ് ഹൺഡ്രഡ് ആനിമൽസ് ഫോർ ഫുഡ് പീപ്പിൾ ഇൻ ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദ എം ബോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഓൾസോ ആൻഡ് ഈ പ്രോപ്പർലി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫുഡ് ആൻഡ് വോട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്ലോത്ത് ആസ് വെൽ നമുക്കറിയാം അതിപ്പം നമ്മുടെ ഏത് സ്ഥലത്ത് ചെന്നാലും ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ ചെന്നാൽ തന്നെ ഫോറസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാരുടെ അഡ്രസ്സും ഫുഡും ഒക്കെ അവരുടെ ഇതായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും നമ്മൾ സിറ്റി താമസിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ വ്യത്യാസം വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആ വ്യത്യാസം ഉണ്ടായിരിക്കും ലാംഗ്വേജസിനും അതുപോലല്ലേ നമ്മുടെ ഭാഷയും ഒരു ആ ഒരു എംപയർ അല്ലെങ്കിൽ ആ ഒരു സാമ്രാജ്യം താമസിച്ചിരുന്ന പല സ്ഥലങ്ങളിൽ താമസിച്ചിരുന്ന ആൾക്കാരും വ്യത്യസ്ത രീതിയിലുള്ളവരായിരുന്നു ഹൗ ആർ എംപയർ ഡിഫറെ ഫ്രം എ കിങ്ഡം അതായത് ഒരു രാജ്യവും അല്ലെങ്കിൽ ഒരു സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് എംപയേർസ് നെയ്മൻ മോർ റിസോഴ്സസ് ദൻ കിങ്സ് ബിക്കോസ് എംപയേഴ്സ് ആർ ലാർജർ ദൻ കിങ്ഡംസ് ആൻഡ് നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ ബിഗ് ആർമീസ് സോ ഓൾസോ ദീഡ് എ ലാർജ് നമ്പർ ഓഫ് ഓഫീഷ്യസ് ഹു കളക്സ് ടാക്സ് നമ്മളെ സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്കൊരു രാജ്യമല്ല കുറേയേറെ ഏരിയ ഉണ്ടായിരുന്നു അവർക്ക് ഭരണത്തിൻ്റെ കീഴിലായിട്ട് അതുപോലെ തന്നെ അവർ റിസോഴ്സസ് നമുക്കറിയാം സ്ഥലങ്ങൾ കൂടുമ്പോൾ ആ റിസോഴ്സസ് അവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ ആളുകൾ ഇതെല്ലാം കൂടുതലായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ ആളുകളിൽ നിന്നെല്ലാം ടാക്സ് ഭരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓഫീഷ്യൽസ് ഉദ്യോഗസ്ഥന്മാരെയും അദ്ദേഹം നിയമിക്കേണ്ടി വരും റൂളിംഗ് ദ എംപയർ ഇനി ഈ ഒരു സാമ്രാജ്യം എങ്ങനെയാണ് റൂൾ ചെയ്യുന്നത് ഭരിക്കുന്നത് എന്നാണ് പറയുന്നത് എംപയർ വാസ് വാസ് ദി ഏരിയ അണ്ടർ കൺട്രോൾ ഓഫ് പാഡലിപുത്രോൾ ദിസ് മെൻ ദാറ്റ് ഒഫീഷ്യൽസ് വെയർ അപ്പോയിന്റു കളക്ട് ടാക്സസ് ഫ്രം ഫാം ഹൗസ്റ്റ് പേർ ട്രേഡേഴ്സ് ഹു ലീവ് ഇൻ ദ വില്ലേജസ് ആൻഡ് ടൗൺസ് ഇൻ ദ ഏരിയ ഒഫീഷ്യൽസ് ഓൾസോ പണി ദോസ് ഹു ഡിസോബേ റൂളേഴ്സ് ഓർഡേഴ്സ് മെനീഫ് ദ ഓഫീസേഴ്സ് വെർ ഗിവിൺ സാലറീസ് മെസ്സഞ്ചേഴ്സ് വെൻ ടു ആൻഡ് ഫ്രോ ആൻഡ് സ്പൈസ് കെപ് ടെ വാച്ച് ഓൺ ദ ഓഫീഷേഴ്സ് ആൻഡ് ഓഫ് കോഴ്സ് ദ എംപറേ സൂപ്പർവൈസ്ഡ് ആം ഓൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെമ്പേഴ്സ് ഓഫ് റോയൽ ഫാമിലി ആൻഡ് സീനിയർ മിനിസ്റ്റേഴ്സ് ഇതൊരു റൂളിംഗ് സിസ്റ്റമാണ് പറയുന്നത് പാടലിപുത്രം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങൾ അതായത് വില്ലേജസ് ഒക്കെ അവിടെയൊക്കെ ഒഫീഷ്യൽസ് ആയിരുന്നു അതായത് അദ്ദേഹം നിയമിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നു പോയി ടാക്സ് കളക്ട് ചെയ്യുന്നത് ഒക്കെ അങ്ങനെ ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ ആൾക്കാർ ഈ റൂളിങ്സ് അല്ലെങ്കിൽ ഈ ഭരണകർത്താവ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ രാജാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാത്ത ആൾക്കാർക്ക് പണിഷ്മെൻറ്റും കൊടുത്തിരുന്നു ഇതിനൊക്കെ പുറമേ ഈ ഗവൺമെൻറ് ഓഫീഷ്യൽസിനെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഈ ഗവൺമെൻറ് ഓഫീഷ്യൽസ് ആരെങ്കിലും ചാരന്മാരാണോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹങ്ങൾ ചെയ്യുന്നു അറിയ എന്നറിയാൻ വേണ്ടിയിട്ട് തന്നെ വേറെ കുറേ സ്പൈസ് ചാരന്മാരെ അതായത് ഈ ഒഫീഷ്യൽസ് അറിയാതെ തന്നെ ഇവരെ നിരീക്ഷിക്കാൻ വേണ്ടി കുറേ ആൾക്കാരെ രാജാവ് നിയോഗിച്ചിരുന്നു അവർ മിക്കവാറും എല്ലാം റോയൽ ഫാമിലിന്ന് രാജവംശത്തിൽ നിന്നും അല്ലെ സീനിയർ മിനിസ്റ്റേഴ്സും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ദ ആർ വെയർ അതർ ഏരിയാസ് ഓഫ് ഓർ പ്രൊവിൻസസ് ഈച്ച് ഓഫ് ദീസ് റൂൾഡ് ബൈ ദ പ്രൊവിൻഷ്യൽ ക്യാപിറ്റൽസ് എച്ച് എസ് തക്ഷില ഓർ ഉജ്ജയിൻ ഓൾദോ ദം എമൗണ്ട് കൺട്രോൾ ഫ്രം പാഡലിപുത്ര ദ റോയൽ പ്രിൻസസ് വെയർ ഓഫൻ സെൻറ്റ് ടു ദ ഗവർണേഴ്സ് സെൻറ്റ് ആസ് ഗവർണർസ് ലോക്കൽ കസ്റ്റംസ് ആൻഡ് റൂൾ വെയർ പ്രോബ്ലി ഫോളോഡ് ഇനി ഈ ഉജ്ജയിന് തക്ഷിലേ അതുപോലെ ആയിരുന്നു വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റീസ് ആയതുകൊണ്ട് ഈ പാടലിപുത്രം നേരിട്ട് രാജാവ് നിയന്ത്രിക്കുന്ന പോലെ തന്നെ അവിടെ നിന്നുള്ള രാജകുമാരന്മാരൊക്കെ ഈ പറഞ്ഞ ഉജ്ജയിനീ തക്ഷിയിലും പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ബിസൈഡ്സ് ഇത് കൂടാതെ ഈ മൗര്യ മൗര്യ രാജാക്കന് മലയിലെ ഈ അശോക ചക്രവർത്തി ഉൾപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം റോഡുകൾ റിവേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടിങ് ഏരിയ ഇതൊക്കെ അവർ കൺട്രോൾ ചെയ്തിരുന്നു എന്താണെന്ന് ഇവർക്ക് ധാരാളം റിസോഴ്സ് അതായത് ആയിട്ടൊക്കെ ഒരുപാട് പണം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം അതായത് വളരെയധികം ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളെല്ലാം ഇവർ ഇവരുടെ കൺട്രോളിൽ തന്നെ വെച്ചിരുന്നു ഫോർ എക്സാമ്പിൾ ധർത്ഥശാസ്ത്ര ടേഴ്സ് ഡാൻ ദ നോർത്ത് വെസ്റ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബ്ലാങ്കറ്റ്സ് അതായത് നോർത്ത് വെസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ബ്ലാങ്കറ്റ്സിന് വളരെ അധികം ഇമ്പോർട്ടൻറ്റ് അതായത് തുണി അതിന് അപ്പോൾ അവരത് കൺട്രോൾ ചെയ്ത് വെച്ചു ഒപ്പം തന്നെ സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗോൾഡും പ്രഷ്യസ് സ്റ്റോൺസും ധാരാളം ഉണ്ടായിരുന്നതായിരുന്നു ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ദീസ് റിസോഴ്സസ് വെർ കളക്റ്റഡ് ആസ് ട്രിബ്യൂട്സ് ട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിക്കുക അല്ലെങ്കിൽ സമർപ്പണം ഇതൊക്കെ അതായത് ഇത്രയും വിലപിടിച്ച സ സാധനങ്ങൾ രാജാവിനെ കാണിക്കയായിട്ടാണ് ആൾക്കാർ കൊണ്ടു കൊടുക്കുന്നത് അതായത് അത് പേ ചെയ്യുന്നില്ല എന്നർത്ഥം എന്താണ് ട്രിബ്യൂഡ് എന്നുള്ളതാണേ നമ്മൾ സാധാരണ ട്രിബ്യൂഡ് എന്ന വാക്ക് വാക്കുപയോഗിക്കുന്ന ആദരാഞ്ജലി എന്ന വാക്കിലാണേ പക്ഷേ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത് അൺലൈൻ ടാക്സസ് വിച്ച് വിയർ കളക്റ്റഡ് ഓൺ എ റെഗുലർ ബേസിസ് ട്രിബ്യൂഡ്സ് വാസ് കളക്റ്റഡ് ആസ് ആൻഡ് വെൻ ഇറ്റ് വാസ് പോസിബിൾ ഫ്രം പീപ്പിൾ ഹു ഗേവ് ദി വെറൈറ്റി ഓഫ് തിങ്സ് മോർ ഓർ ലെസ് വീ ലിംഗ് ലിങ് അതായത് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതായത് ഇപ്പോൾ ഞാനൊരു എന്താ പറയുന്നത് എനിക്ക് കുറച്ച് ഏറെ ഏറിയ വസ്തുക്കളുണ്ട് അല്ലെങ്കിൽ ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കിട്ടുന്ന ഒരു ഏതെങ്കിലും ഒരു ഭാഗം ഒരു പാർട്ട് രാജാവിന് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും അതിനകത്തൊന്നും ലാഭമില്ല രാജാവിന് കൊടുക്കുന്നതുകൊണ്ട് രാജാവിൽ പേ ചെയ്യുന്നൊന്നുമില്ല പക്ഷെ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മനസ്സോടെ കൊടുക്കുന്നു എന്നാണ് അർത്ഥം ഒരുപാട് ചിലർ ഏറെ കൊടുക്കും ചിലർ കുറച്ച് കൊടുക്കും ദേർ വെർ ഓൾസോ ദ ഫോറസ്റ്റ് റീജിയൻസ് ആ നമ്മൾ പറഞ്ഞല്ലോ കാടും ഈ രാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ എന്തുവായിരിക്കും കൊണ്ടുപോയിരിക്കുന്നത് അവർ കൂടുതൽ ഫോറസ്റ്റ് പ്രോഡക്റ്റ്സ് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ അവിടെ ഉള്ള ആൾക്കാർ ഫോറസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവിക്കുന്നള്ള അവരെ ഫോറസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ്സ് കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെന്താ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവർ ടിംബർ ഹണി വാക്സ് എലിഫൻറ്റ്സ് ഇതിനൊക്കെയായിരുന്നു ഇതൊക്കെയായിരുന്നു മൗര്യം ഈ മൗര്യൻ ഒഫീഷ്യൽസിന് ട്രിബ്യൂട്ടായിട്ട് ദ എം ദ എംപറർ ആൻഡ് ദ ക്യാപിറ്റസിറ്റി മെഗസനീസ് വാസ് ആൻ അംബാസിഡർ ഹു വാസ് സെൻറ്റ് ടു ദ കോർട്ട് ഓഫ് ചന്ദ്രഗുപ്ത ബൈ ദ ഗ്രീക്ക് റൂളർ വെസ്റ്റ് ഏഷ്യൻ നെയ്മ് ദ സെലിക്യൂസ് ആൻഡ് നിക്കേറ്റർ ആൻഡ് മെഗസനീസ് റോഡ് ആൻഡ് അക്കൗണ്ട് അബോട്ട് ദാറ്റ് ഹീ സോ ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ഹിസ് ഡിസ്ക്രിപ്ഷൻ മെഗസനീസ് എന്ന് പറയുന്ന ഒരു സഞ്ചാരി അദ്ദേഹം സെലേക്യൂസ് എന്ന് പറയുന്ന രാജാവ് അതായത് വെസ്റ്റേഷ്യയുടെ റൂളറായ സെലേക്യൂസിൻ്റെ പറഞ്ഞിട്ടാണ് ഈ മെഗസിനീസ് ചന്ദ്രഗുപ്തൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നത് അന്നേരം അദ്ദേഹം എഴുതിയോ പുസ്തകത്തിന് അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ദ ഒക്കേഷൻ ഓൺ ഓൺവീസ് ദി എംപറർ അപ്പിയേഴ്സ് ഇൻ ദ പബ്ലിക് ആ സെലിബ്രേറ്റഡ് വിത്ത് എ ഗുഡ് ഗ്രാൻഡ് റോയൽ പ്രൊസെഷൻസ് ഹീസ് ക്യാരിഡ് എസ് എ ഗോൾഡൻ പാലങ്ക്വിൻ പാലങ്ക്വീൻ എന്നു പറഞ്ഞ പല്ലക്ക് His uh, guards uh, ride elephants decorated with gold and silver. Some of the guards carry trees on which live birds including flock of trained parrots. Circles about the head of the emperor. The king is normally surrounded by armed women. He is afraid that someone may try to kill him. He was special service to taste food before he eats. He never sleeps in the same bedroom for two nights. അതായത് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാമത്തെ പറയുന്നത് രാജാവ് പബ്ലിക് പ്ലേസിൽ പോരുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന അതൊരു വലിയ ആഘോഷമായിട്ടാണ് വലിയൊരു എന്താ പറയുന്ന പ്രൊസഷൻ ഒരു ഘോഷയാത്രയായിട്ടാണ് വരുന്നത് അദ്ദേഹം ഒരു സ്വർണ പല്ലക്കിലാണ് വരുന്നത് അതുപോലെ ഗോൾഡും സിൽവറും ഒക്കെ പുതപ്പിച്ച എലിഫൻസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എലിഫൻസിൻ്റെ ഗാഡായിട്ടുണ്ടായിരിക്കും എലിഫൻസൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ ബേഡ്സിന് ട്രെയിൻ ചെയ്ത ബേഡ്സിനെ ഇരുത്തിയിരിക്കുന്ന ട്രീ അത് ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ അതെല്ലാം ഈ പ്രൊസഷനിലെ ഈ ഘോഷയാത്രയിലുണ്ടായിരിക്കും പിന്നെ രാജാവിൻ്റെ ചുറ്റുമായിട്ട് വലിയ റിങ്സ് ഉണ്ടായിരിക്കും ആംഡ് വുമൺ അതായത് ആയുധങ്ങളൊക്കെ ഏന്തിയ സ്ത്രീകളുണ്ടായിരിക്കും അപ്പം എപ്പോഴും രാജാവ് മറ്റുള്ളവർ അദ്ദേഹത്തെ ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആഹാരം മറ്റേ സർവൻസ് അതിന് പ്രത്യേകം നിർദ്ദേശിക്കപ്പെട്ടുള്ള സർവൻസ് കഴിച്ച ശേഷം മാത്രമേ രാജാവ് കഴിക്കത്തുള്ളായിരുന്നു അതുപോലെ തന്നെ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഒരു ബെഡ്റൂമിൽ അദ്ദേഹം കിടന്ന് കിടന്നുറങ്ങത്തില്ലായിരുന്നു ആൻഡ് എബൗട്ട് പാടലിപുത്ര അതായത് ഇന്നത്തെ പാറ്റ്നെ കുറിച്ച് അദ്ദേഹം എഴുതിയിരുന്നതാണ് ദിസ് ഈസ് ലാർജ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ മാസി വോൾഡ് ഇറ്റ് ഹാസ് ഫൈവ് സെവൻറ്റി ടൗൺസ് ആൻഡ് സിക്സ്റ്റി ഫോർ ഗേറ്റ്സ് ഈ പാഡലിപുത്ര എന്ന് പറയുന്ന സ്ഥലം ഏകദേശം അഞ്ഞൂറ്റി എഴുപത് ടൗണുകളും അറുപത്തിനാല് ഗേറ്റുകളും ഉണ്ട് ദ ഹൗസസ് ഓഫ് ടു ആൻഡ് ത്രീ സ്റ്റോറി ദ വൂഡ് ആൻഡ് മഡ് ബ്രിക്ക് അതുപോലെ രണ്ട് മൂന്ന് നിലകളിലായിട്ടായിരുന്നു ഈ വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് വുഡും ബ്രിക്കും ഒക്കെ ചേർത്താണ് ഇത് ഉപയോഗിച്ചിരുന്നത് അതുപോലെ കിങ്ങിൻ്റെ രാജാവിൻ്റെ പാലസ് വളരെ ഭംഗിയായിട്ട് സ്റ്റോൺ കാവിൽ ശിലയിൽ ഭംഗിയുണ്ടാക്കി കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളുണ്ടായിരുന്നു ഈ രാജാവിൻ്റെ കുടത്തിന് ചുറ്റും ഗാർഡനും അതിന് ബേഡ്സിനെ വളർത്തുന്നു ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ചോദിച്ചിരുന്ന ചോദ്യം അതായത് സ്പെഷ്യൽ സെർവൻസ് ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞല്ലോ രാജാവ് കഴിക്കുന്നതിനു എന്താ കാര്യം ബിക്കോസ് യു ഓൾവേസ് അഫ്രൈഡ് ഓഫ് സി മിസ് ശത്രുക്കളെ എപ്പോഴും രാജാവ് ഭയന്നിരുന്നു അതുകൊണ്ടാണ് പിന്നെ അതുപോലെ പാടലിപുത്രവും മോഹൻജാതാരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറയുന്നുണ്ട് ഒരിക്കലും മോഹൻജാരോയിൽ ഇതുപോലെ ഒരു റൂളിംഗ് സിസ്റ്റം ഒന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു പിന്നെ ഇതുപോലെ ഡബിൾ സ്റ്റോറിയഡ് അല്ലെ ടു ഓർ ത്രീ സ്റ്റോറീഡ് ബിൽഡിംഗ് ഒന്നും ആയിരുന്നില്ല മോഹൻജോദാരോയിൽ ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചതാണ് രാംപുർവ ബുൾ ലുക്ക് എറ്റ് ദ ഫൈനലി പോളിഷ്ഡ് സ്റ്റോൺ സ്കൾച്ചർ ദിസ് വാസ് ദ പാർട്ട് ഓഫ് മൗരീൻ പില്ലർ ഫൗണ്ടേൺ രാംപുരവ ആൻഡ് ബീഹാർ ആൻഡ് ഹൗ ഹാസ് നൗ ബീൻ പ്ലേസ്ഡ് ഇൻ രാഷ്ട്രപതി ഭവൻ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ദ സ്കിൽ ഓഫ് ദ സ്ക്ൾപ്ച്ചേഴ്സ് ഓഫ് ദറ്റ് ടൈം അതായത് രാംപൂർവ എന്ന് പറയുന്ന ബുള് ഒരു വലിയ കാളക്കൂട്ടിൻ്റെ സ്റ്റോണിനുണ്ടാക്കിയ സ്ക്ൾപ്ച്ചറാണ് അത് ഈ മൗര്യ സാമ്രാജ്യ സമയത്താണ് ഉണ്ടായിരുന്നത് ആ സമയത്തെ ആൾക്കാരുടെ രീതികളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതായത് രീതിയിലുള്ള നല്ല കഴിവുകൾ അശോകൻസ് ഇൻസ്ക്രിസ് ഡിസ്ക്രൈബ് ദ കലിംഗ വാർ ഇനി വാറിനെ കുറിച്ചാണ് പറയുന്നത് എന്താണ് കലിംഗ വാർ നോക്കാം ദിസ് ഈസ് വർഡ് അശോക ഡിക്ലേഡ് ഈസ് വൺ ഓഫ് ദി ഇൻസ്ക്രിപ്ഷൻസ് ഒരു ലിഖിതത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് എയ്റ്റ് ഇയേഴ്സ് ആഫ്റ്റർ ബിക്കമിങ് ദ കിങ് ഐ കോൺ കലിംഗ അതായത് എട്ട് വർഷമായിട്ട് അദ്ദേഹം രാജാവ് ഇരിക്കുന്ന സമയത്ത് കലിംഗ കോൺകർ ചെയ്തു എബോട്ട് എ ലാക്ക് ആൻഡ് എ ഹാഫ് പീപ്പിൾ വെർക്ക് ആച്ച് ആൻഡ് മോർ ദാൻ എ ലാക്ക് ഓഫ് പീപ്പിൾ വെർക്കിൽഡ് ഏകദേശം ഒരു ലക്ഷം ആൾക്കാർ മരിച്ചു പിന്നെ ഒന്നര ലക്ഷം ആൾക്കാരോട് തടവുകാരായി പിടിക്കപ്പെട്ടു ദിസ് ഫീൽഡ് മീ വിത്ത് സോറോ വൈ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി എന്തുകൊണ്ടാണെന്ന് പറയാം വെൻ എവർ ആൻ ഇൻഡിപെൻഡൻറ്റ് ലാൻഡ് ഈസ് കോൺഗെറ്റ് ലാക്ക് ഓഫ് പീപ്പിൾ ഡൈ And many are taken prisoner. Brahmins and monks also die. Mm -hmm. People who are uh, kind to their relatives and friends, to their slaves and servants, die or lose their loved ones. That is why I am sad and oh, have decided to observe Dhamma and to. Uh, അബൌട്ട്സ് വെൽ പിന്നെന്താ ചെയ്ത അപ്പൊ എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇത്രയും അതായത് നമ്മളെ പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ ഇങ്ങനെ യുദ്ധത്തിൽ മരിച്ചു പോകുന്ന കണ്ട ആൾക്കാരുടെ വിഷമമൊക്കെ കണ്ടിട്ട് ഞാൻ എന്ത് വിചാരിച്ചു ധമ്മ എന്ന് പറയുന്ന കാര്യം ആ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിലും അത് പ്രാക്ടീസ് ചെയ്യാൻ അദ്ദേഹം എന്താ പറഞ്ഞത് ഇൻസിസ്റ്റ് ചെയ്തു നിർബന്ധിച്ചു അതുപോലെ തന്നെ അദ്ദേഹം വിചാരിച്ചത് ഈ ആൾക്കാരെ കോൺകർ ചെയ്ത രാജ്യങ്ങൾ കോൺകർ ചെയ്യുന്നതിലും ഏറ്റവും നല്ലത് ധമ്മയിലൂടെ ആൾക്കാരുടെ മനസ്സിൽ കയറിപ്പറ്റുക എന്നാണ് എന്താണ് ധമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് ബുദ്ധിസം ബുദ്ധിസത്തെക്കുറിച്ചാണ് പറയുന്നത് ബുദ്ധിസം നമ്മൾ ധർമ്മ എന്ന് പറയും ധർമ്മ എന്നാണ് ആക്ച്വലി അത് നമുക്ക് വേർഡ് ധർമ്മ ആർ എം എ എന്നാണ് പക്ഷെ നമ്മൾ അത് ബുദ്ധിസത്തിൽ ധർമ്മ എന്നാണ് പറയപ്പെടുന്നത് ബുദ്ധിസ്ഥത്തെക്കുറിച്ചാണ് പറയുന്നത് ബുദ്ധൻ്റെ ആണ് നമ്മൾ ധമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൗ ഡിട്ട് കലിംഗർ ബ്രിങ് അബൌട്ട് എ ചേഞ്ച് അശോകസ് ആറ്റിറ്റ്യൂഡ് ടുവേർസ് വാർ കലിംഗാറിലെ ആൾക്കാരുടെ ഈ സങ്കടങ്ങൾ അതായത് അവർ നമ്മൾ പറഞ്ഞല്ലോ അവർക്ക് ഏറ്റവും അധികം വിഷമമുള്ള റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഇവരെല്ലാം നഷ്ടപ്പെടുമ്പോൾ അവർക്കുള്ള വിഷമം കൊണ്ടാണ് രാജാവന്തു ചെയ്തത് ഇനി യുദ്ധം ചെയ്യുന്നില്ല യുദ്ധം ഉപേക്ഷിക്കാം ധമ്മ പ്രീസ് ചെയ്യാം എന്ന് ചിന്തിച്ചത് വാർഡ് വാസ് അശോകാസ് ദമ്മ ഇനി അതിനാണ് നമുക്ക് പറയുന്നത് അശോകാസ് ദമ്മ ഡി നോട്ട് ഇൻവോൾ വർഷിപ്പ് ഓഫ് ഗോഡ് ഓർ പെർഫോമൻസ് ഓഫ് സാക്രിഫൈസ് ഹീ ഫെൽ ദാറ്റ് ജസ്റ്റ് യാസ് എ ഫാദർ ട്രൈസ് ടു ടീച്ച് ഹീസ് ചിൽഡ്രൻ ഹീ ഹാഡ് ഡ്യൂട്ടി ടു കൺ ഇൻസ്ട്രക്ട് ദ സബ്ജെക്ട് ഹി വാസ് ഓൾസോ ഇൻസ്പെയർഡ് ബൈ ദ ടീച്ചിങ് ഓഫ് ബുദ്ധ ബുദ്ധൻ്റെ ടീച്ചിങ്ങിൽ ആകർഷണമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയസ് അശോകൻ തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തുകയും അതുപോലെ തന്നെ ഒരച്ഛൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക എന്നായിരുന്നു ലക്ഷ്യം അല്ലാതെ മറ്റ് മതങ്ങളെപ്പോലെ സാക്രിഫൈസ് അതായത് ത്യാഗങ്ങളോ ബലികളോ ഒന്നും അതിനകത്ത് ഇല്ലായിരുന്നു പ്രത്യേകിച്ച് ഒരു ദൈവവും അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല ദർ വേറെ നമ്പർ ഓഫ് പ്രോബ്ലംസ് വാസ് ട്രബിൾ ഹിം പീപ്പിൾ ടു ദ എംപയർ ഫോളോ ഡിഫറെൻറ്റ് റിലിജ്യൻസ് ആൻഡ് ദ സംസ് ലഡ് ടു കോൺഫ്ലിക്ട്

അതായത് ഈ ധർമ്മ എന്ന് പറയുന്ന കാര്യത്തെ പ്രച പ്രചരിപ്പിക്കാനായിട്ട് അവരുടെ രാജ്യത്തെ പല ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓഫീഷ്യൽസിന്റെ പേരാണ് എന്ത് ആ ധർമ്മ മഹാമത എന്ന് പറയുന്ന ആൾക്കാരെയാണ് വിട്ടത് അദ്ദേഹം വിചാരിച്ചത് അതായത് ഈ അദ്ദേഹത്തിൻ്റെ രാജ്യത്തുള്ള പല ആൾക്കാരും പല മത വിശ്വസിക്കുന്നു തമ്മിൽ തമ്മിൽ എപ്പോഴും വഴക്കാണ് നൈബേഴ്സ് അമ്മ വഴക്ക് സിനെയൊക്കെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത് ഇതൊക്കെ മാറണം എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് പ്രീച്ച് ചെയ്യാൻ തുടങ്ങിയത് ബിസൈസ് അശോക ഗോഡ് ഹീസ് മെസ്സേജസ് ഇൻസ്ക്രൈബ് ഓൺ റോക്സ് ആൻഡ് പില്ലേഴ്സ് ഇൻസ്ട്രക്ടി ഹീസ് സൊഫിഷ്യൻ ടു റീഡ് ഹീസ് മെസ്സേജസ് ടു ദോസ് ഹു കുഡ് നോട്ട് റീഡ് ഇറ്റ് ദംസ അദ്ദേഹം അതുപോലെ ശിലകളിൽ എന്തെങ്കിലും കൊത്തുവെപ്പിച്ചു ഈ അദ്ദേഹത്തിൻ്റെ എല്ലാ ടീ ബുദ്ധിസം ബുദ്ധിസത്തിൻ്റെ ടീച്ചിങ്സൊക്കെ അദ്ദേഹം ശിലകളെ കൊത്തുവെക്കും അത് വായിച്ചു കൊടുക്കുകയും ഞങ്ങൾക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്യാൻ ഒഫീഷ്യൽസിനെ വെച്ചു കാര്യം ചിലർക്കൊന്നും വായിക്കാൻ അറിയില്ലായിരുന്നു അശോക ഓൾസോ സെൻഡ് മെസ്സേജസ് ടു സ്പ്രെഡ് ഐഡിയാസ് അബൌട്ട് ധർമ്മ ടു അതർ ലാൻഡ് സറ്റ് എസ് സിറിയ ഈജിപ്ത് ഗ്രീസ് ആൻഡ് ശ്രീലങ്ക ശ്രീലങ്കയിൽ അദ്ദേഹത്തിന്റെ മക്കൾ പോയതായിട്ട് അദ്ദേഹത്തിന് അശോകൻ ചക്രവർത്തിയുടെ മകൾ ശ്രീലങ്കയിൽ ഈ ബുദ്ധിസം റീച്ച് ചെയ്യാൻ പോയതായിട്ട് പറയപ്പെടുന്നുണ്ട് ഹി ബിൽഡ് റോഡ്സ് ഡഗ് വെൽസ് ആൻഡ് ബിൽഡ് റെസ്റ്റ് ഹൗസസ് ബിസെഡ് ഹി അറേഞ്ചഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ ബോത്ത് ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ് ആനിമൽസിനും ഹ്യൂമൻ ബീങ്സിനും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഹോസ്പിറ്റൽസും ഒക്കെ ഉണ്ടാക്കി ഇനി അശോകൻ്റെ മെസ്സേജസ് ആണ് പറയുന്നത് അശോക് പീപ്പിൾ പെർഫോം എ വെറൈറ്റി ഓഫ് റിച്ച് വെൻ ദേ ഫുൾ ഇത് വെൻ ദേ ചിൽഡ്രൺ ഗെറ്റ് മാരിഡ് വെൻ ചിൽഡ്രൻസ് ആർ ബോർൺ Or when they go to the journey, these rituals are not useful. If instead people observe their practices this would be uh, more fruitful. What are these other practices? Being gentle and slave to the servants, respecting one's elders, treating all creatures with compassion, giving gift to Brahmins and monks. It is both wrong to praise one's own religion or criticize another. അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും പല രീതിയിലുള്ള ആചാരങ്ങൾ അതായത് കുട്ടികളുണ്ടാകുമ്പോഴേ നമ്മൾ മാരേജ് നടക്കുമ്പോഴേ അങ്ങനെ പല പല ആചാരങ്ങളുണ്ട് ഇതൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണെന്ന് അറിയാമോ ഇതിന് പരം നിങ്ങൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് സ്ലേവ്സിനോടും സെർവൻഡ്സിനോടും വേലക്കാരോട് വളരെ മര്യാദയ്ക്ക് പെരുമാറുക മുതിർന്നവരെ ബഹുമാനിക്കുക അതുപോലെ മറ്റുള്ളവരെ വളരെ സ്നേഹത്തോടെ ട്രീറ്റ് ചെയ്യുക മറ്റ് ജീവികളെയും പിന്നെ ബ്രാഹ്മിൺസിനും സന്യാസിമാർക്കും ഒക്കെ എന്തു ചെയ്യുക ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ ഒരു മതത്തെ വിശ്വസിക്കുകയും മറ്റൊരു മതത്തിനെ എപ്പോഴും ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യുന്ന രീതി ഒഴിവാക്കുക ഇതൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഈച്ച് വൺ ഷുഡ് റെസ്പെക്ട് അതേഴ്സ് റിലിജിയൻ എപ്പോഴും ഒരാൾ മറ്റൊരു മതത്തെ എപ്പോഴും മറ്റൊരാളുടെ മതത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം ഇഫ് വൺ പ്രാക്ടീസസ് വൺസ് ഓൺ റിലിജൻ

ഡിഫറെൻ്റ് വൈസ് നോക്കി എ എന്ന് പറയുന്ന അക്ഷരം എർലി ബ്രാഹ്മണിയിലിങ്ങനെയും ദേവനാഗരിയിലിങ്ങനെയും ബംഗാളിയിലും മലയാളത്തിലിങ്ങനെ തമിഴിലിങ്ങനെ ഇങ്ങനെ ഓരോ അക്ഷരം തന്നെ പല എന്താ പറയുക സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത് എൽസ് വെയർ സം വാർഡ് ബിഫോർ ദി ടൈം ഓഫ് മൗര്യൻ എംപയർ അബൌട്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സേക്കോ ദി എംപ്രയേഴ്സ് ഇൻ ചൈന ബിഗാന് ടു ബിൽഡിങ് ദി ഗ്രേറ്റ് വേൾഡ് അതായത് രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചൈന കരുന്ന ചെയ്തു ഈ ഗ്രേറ്റ് വോൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇറ്റ് വാസ് മീ ടു പ്രൊട്ടക്ട് ദ നോർത്ത് നോർത്തേൺ ഫ്രണ്ടിയർ ഓഫ് ദ എംപയർ ഫ്രം പാസ്റ്റുറൽ പീപ്പിൾ ആൻഡ് അഡീഷൻസ് ടു ദ വോൾ വിയർ മെയ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടു ഹണ്ട്രഡ് ഇയേഴ്സ് ബിക്കോസ് ദ ഫ്രണ്ടിയേഴ്സ് ഓഫ് ദ എംപയർ കെപ്റ്റ് ഷിഫ്റ്റിംഗ് ദ വോൾ ഈസ് അബൌട്ട് സിക്സ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ലോങ്ങ് ആൻഡ് ഇസ് മേഡ് ഓഫ് സ്റ്റോൺ ആൻഡ് ബ്രിക്സ് വിത്ത് റോഡ് എലോങ് ദ ടോപ്പ് സെവറൻ തൗസൻഡ് പീപ്പിൾ വർക്ക് ടു ബിൽഡ് ദ വോൾ ദ വാസ് വാസ് ടവേഴ്സ് ഓൾ എലോങ് അറ്റ് ദ ഡിസ്റ്റൻസ് അബൌട്ട് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് അതായത് ചൈന ചൈനയുടെ ഗ്രേറ്റ് വോൾ നമുക്കറിയാം ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഏകദേശം ആറായിരത്തി നാനൂറ് കിലോമീറ്റർ ആണ് ഈ വോ വോളിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അതുപോലെ അതിന് മുകളിൽ ആ വോളിന് മുകളിലൂടെ നല്ല റോഡുണ്ട് രണ്ടായിരം വർഷം അതായത് രണ്ടായിരത്തി നാനൂറ് വർഷങ്ങൾ മുമ്പാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം വർഷം അതായത് കംപ്ലീറ്റ് വർക്കും തന്നിട്ട് നൂറ് മുതൽ ഇരുന്നൂറ് മീറ്ററിനോടകം എന്തുകൊണ്ടെന്നറിയുമ്പോൾ വാച്ച് ഉണ്ട് അതായത് ഈ ചൈനയുടെ ഗ്രീഡ് ബോൾ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ഭയന്നാണ് ചൈന ചൈനയിലേക്കും മറ്റ് കടന്നാക്രമണങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും വലിയൊരു എന്താ പറയുന്ന വോൾ ഉണ്ടാക്കിയത് തന്നെ ഇൻ വാട്ട് വേസ്റ്റ് ഡു യു തിങ്ക് അശോക സാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നൈബറിങ് പീപ്പിൾ വാസ് ഡിഫറെ ഫ്രം ദാറ്റ് ഓഫ് ചൈനീസ് എംബ്രേഴ്സ് അതായത് ഈ ചൈനയിലെ രാജാക്കന്മാരെ എംബ്രസ് ചക്രവർത്തികളൊക്കെ അപേക്ഷിച്ച് നമ്മൾ എന്താ പറയുന്ന അശോകന്റെ രാജ്യക്കാർ അല്ലെ അശോകന് മറ്റു രാജ്യങ്ങളോട് നൈബറിങ്സ് ആയിട്ടുള്ള രാജ്യക്കാരോടുണ്ടായിരുന്ന ആണ് ചോദിക്കുന്നത് അദ്ദേഹം വളരെ സ്നേഹത്തോടെ അതായത് അശോകന് കലിംഗ യുദ്ധം കഴിഞ്ഞതോടുകൂടി അദ്ദേഹം വളരെയധികം സ്നേഹത്തോടെ ആയിരുന്നു നെയ്ബറിങ് കൺട്രീസിനോട് പെരുമാറിയിരുന്നത് നമ്മുടെ ഈ ലെസ്സൺ ഇവിടെ തീരുകയാണ് ഡേ വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോ വീണ് കാണാം